നമസ്കാരം ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം അറുപത്തിനാല് ലക്ഷത്തി എട്ടായിരത്തി എൺപത് കടക്കുന്നു മൂന്ന് ലക്ഷത്തി എൺപത്തി മൂന്നായിരത്തി എണ്ണൂറ്റിമുപ്പത്തി പേരാണ് ഇതുവരെ മരിച്ചത് ഇന്ന് അറുപതിനായിരം പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി റിപ്പോർട്ട് വരുന്നു രണ്ടായിരം പേരാണ് ഇന്ന് മരിച്ചത് അതുപോലെ അസുഖം ഭേദമായവർ മുപ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരമായി ഉയർന്നിട്ടുണ്ട് എന്നിരുന്നാലും എല്ലാ രാജ്യങ്ങളിലും രോഗം പടർന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്നാൽ മരണസംഖ്യ കുറയുന്നുണ്ട് അത് കാരണം ധാരാളം രാജ്യങ്ങളിൽ ഇളവുകളോടെ പള്ളികൾ തുറക്കുന്നുണ്ട് സ്കൂളുകൾ തുറക്കുന്നുണ്ട് ഓഫീസുകൾ തുറക്കുന്നുണ്ട് എല്ലാ നിബന്ധനകളോട് മാത്രം പക്ഷേ ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടുണ്ട് നിബന്ധനകൾ എന്തായിരുന്നാലും ശരി ആ നിബന്ധനകൾ കൂടുതൽ നിബന്ധനകളോ ഇളവുകളോ വരരുത് കാരണം ഇനി ചിലപ്പോൾ സാമൂഹികമായി ചിലപ്പോൾ വ്യാപനം ഉണ്ടായേക്കാം അതുകൊണ്ട് എല്ലാ രാജ്യങ്ങളും കരുതിയിരിക്കണം എന്ന ഒരു താക്കീത് കൂടി ലോകാരോഗ്യ സംഘടന നൽകുന്നുണ്ട് ഇന്ന് മറ്റുള്ള രാജ്യങ്ങളുടെ കണക്കുകൾ നമുക്ക് നോക്കാം അമേരിക്കയിൽ പതിനെട്ട് ലക്ഷത്തി എൺപത്തിയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് രോഗികളായി ബ്രസീലിൽ അഞ്ച് ലക്ഷത്തി അൻപത്തിയേഴായി റഷ്യയിൽ നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് സ്പെയിനിൽ രണ്ട് ലക്ഷത്തി എൺപത്തിയേഴായിരത്തി പന്ത്രണ്ട് യു കെയിൽ രണ്ട് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഇറ്റലിയിൽ രണ്ട് ലക്ഷത്തിമൂന്നായിരത്തിഅഞ്ഞൂറ്റി പതിനഞ്ച് ഇന്ത്യയിൽ രണ്ട് ലക്ഷത്തി ജർമ്മനിയിൽ ഒരു ലക്ഷത്തി എൺപത്തിനാലായിരത്തിമൂന്ന് ഇറാനിൽ

ഇന്ന് അമേരിക്കയിൽ നാലായിരത്തി മുന്നൂറ്റി അറുപത് പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ബ്രസീലിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തൊമ്പത് പേർക്കും റഷ്യയിൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് പേർക്കും ഇന്ത്യയിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി എട്ട് പേർക്കും യു കെയിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് പേർക്കും ഇറാനിൽ മൂവായിരത്തിനാല് പേർക്കും മെക്സിക്കോയിൽ മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് പേർക്കും സൌദിയിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി എഴുപത്തിയൊന്ന് പേർക്കും പാകിസ്ഥാനിൽ നാലായിരത്തി അറുപത്തഞ്ച് പേർക്കും ഖത്തറിൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് പേർക്കും ബംഗ്ലാദേശിൽ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് പേർക്കും ബഹറിൽ മുന്നൂറ്റി അൻപത്തിനാല് പേർക്കും കുവൈറ്റിൽ എഴുനൂറ്റി പത്ത് പേർക്കും കൂടിയാണ് ഇന്ന് മാത്രം കോവിഡ് സ്ഥിരീകരിച്ചതായ റിപ്പോർട്ട് ഇന്ന് സൌദിയിൽ മുപ്പത് പേർ മരണമടഞ്ഞു പാകിസ്ഥാനിൽ അറുപത്തിയേഴ് പേർ മരിച്ചു ഖത്തറിൽ രണ്ടുപേർ കുവൈറ്റിൽ നാല് പേർ മരിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നു അമേരിക്കയിൽ ഇതുവരെ മരിച്ചത് ഒരു ലക്ഷത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി പതിനാറ് പേർ ബ്രസീലിൽ മുപ്പത്തി ഒന്നായിരത്തി ഒൻപത് സ്പെയിനിൽ ഇരുപത്തിയേഴായിരത്തി യു കെയിൽ മുപ്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റിട്ട് ഇറ്റലിയിൽ ഫ്രാൻസിൽ നോക്കുകയാണെങ്കിൽ വംശീയ കൊലപാതകത്തെ മാർപ്പാപ്പ വിമർശിച്ചിട്ടുണ്ട് ചൈന വിമാന കമ്പനികൾക്ക് വിലക്കേർപ്പെടുത്തിയ ട്രംപ് ബെൽജിയത്തിന്റെ അതിർത്തി തുറക്കുവാൻ തീരുമാനം ഇറ്റലി നഗരം തുറന്നു പാരീസിലെ പ്രധാന മുസ്ലിം പള്ളികൾ തുറന്നു പ്രവേശന നിബന്ധനകൾക്ക് വിധേയം കൊറിയയിൽ നിയന്ത്രണത്തോടെ സ്കൂളുകൾ തുറക്കുവാൻ നിർദ്ദേശം ഇന്റർനാഷണൽ ഡെസ്ക് കർമാന്യൂസ്